കണ്ണൂർ മലപ്പട്ടം ചൂളിയാട് ലോറി അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കഴിഞ്ഞ മാസം ചെങ്ങളായിൽ വെച്ചുണ്ടായ ലോറി അപകടത്തിലാണ് പ്രജിത്തിന് ഗുരുതര പരിക്കേറ്റത്. നാട്ടുകാരും ജനപ്രതിനിധികളും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ച് വരുന്നു. ഇന്ന് നെയ്താര വിഷൻ എത്തിയിരിക്കുന്നത് ഏറെ സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ്. മലപ്പട്ടം പഞ്ചായത്തിലെ ചൂളിയാട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ കഴിഞ്ഞ മാസം ചെങ്ങളായിൽ വെച്ച് ഒരു ലോറി അപകടത്തിൽ ഗുരുതരമായി നട്ടലിന് പരിക്കേറ്റ പ്രജിത്ത് എന്ന് പറയുന്ന ലോറി ഡ്രൈവറായ ഒരു യുവാവിൻ്റെ ദാരുണമായ അവസ്ഥയാണ് ഈ വാർത്തയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അതിന് നാട്ടുകാരും പൊതുപ്രവർത്തകരും അടങ്ങുന്ന ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അതിൽ ഉദാരമനസ്കരായ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെറുപ്പക്കാരനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കൂ. അമ്മയും ഭാര്യയും കുട്ടിയും സഹോദരനും അടങ്ങുന്ന വളരെ നിർദ്ധരമായ ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രജിത്ത്. പ്രജിത്താണ് ഈ കുടുംബത്തിൻ്റെ നാടിയും നട്ടെല്ലും. അതുകൊണ്ട് ഞങ്ങളുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും ഈ കുടുംബത്തിൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ ഉദാരമായ സഹായം ഉണ്ടെങ്കിൽ ഈ യുവാവിന് ജീവിതത്തിൽ തിരിച്ചു വരാൻ സാധിക്കും. മടങ്ങി വരണം ഈ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക്. ചെങ്കൽ ലോറിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മലപ്പട്ടം ചൂളിയാട് സ്വദേശിയായ പ്രജിത്ത് ചെങ്കൽ കയറ്റി പോകുന്ന ലോറി ചെങ്ങളായിൽ വെച്ച് നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ നട്ടെല്ല് തകർന്ന് ഗുരുതരമായി പരിക്കുപറ്റി മാംഗ്ലൂരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അമ്മയും ഭാര്യയും കുട്ടിയും സഹോദരനും അടങ്ങുന്ന നിർധന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പ്രജിത്ത്. തുടർ ചികിത്സയ്ക്കുള്ള ഭാരിച്ച ചെലവ് കുടുംബത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. കുടുംബത്തിനൊപ്പം ചേർന്ന് പ്രീജിത്തിന്റെ ചികിത്സക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. രക്ഷാധികാരികളായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ്, മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി, പി പി ലക്ഷ്മണൻ, ഇ ചന്ദ്രൻ, സി പി വിനോദ് കുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രജിത്ത് ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് പെരുവളത്തുപറമ്പ് ശാഖ, അക്കൗണ്ട് നമ്പർ 4072510106049498, ഐഎഫ്സി കോഡ് KLGB00407 25, മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് ചൂളിയാട് ശാഖയിലെ 0301110002854 അക്കൗണ്ടിലേക്കോ അയക്കണം. ഇപ്പൊ തന്നെ ആശുപത്രിയിലെ മംഗലാപുരം ആശുപത്രിയിൽ ഏകദേശം 3 ആഴ്ചയിലധികം അഡ്മിറ്റ് ആയിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ തന്നെ ഭാരിച്ച ചിലവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം മാധവട്ടണ അതിൻ്റെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും, 500,000+ രൂപ അന്നേരം തന്നെ ചിലവായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ തുടർന്നും ഇനിയും വർഷങ്ങളോളം, ഒന്നോ രണ്ടോ വർഷം ചിലപ്പോൾ ചികിത്സ വേണ്ടി വരുന്നൊരവസ്ഥയാണ് പ്രീജിത്തിലുള്ളത്. ഗുരുതരമായ നട്ടലിനും അതുപോലെ തന്നെ കൈക്കും കാലിനും എല്ലാം പൊട്ടി ഗുരുതരമായ അവസ്ഥയെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ നാട്ടുകാരുടെ വിപുലമായ യോഗം വിളിച്ചു ചേർത്ത് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് ചെയർമാൻ സി പി വിനോദ് കുമാറാണ്, അല്ല ചെയർമാൻ അല്ല കൺവീനർ സി പി വിനോദ് കുമാറാണ്. ചെയർമാൻ മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ ചൂളിയാട് മേഖലയാകെ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കളക്ഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഇട്ട് വ്യാപകമായ പ്രചരണം പത്രത്തിലൂടെ എല്ലാം കൊടുത്തുകൊണ്ട് ആ നിലയിലൊക്കെ തന്നെ കാശ് കുറേശ്ശായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ശ്രീജിത്തിനെ നമുക്ക് ജീവിതത്തിലേക്ക് നല്ല നിലയിൽ അസുഖം മാറി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കഠിനമായ പരിശ്രമത്തിലാണ് ഞങ്ങൾ കമ്മിറ്റിക്കാരുള്ളത്, നാട്ടുകാരുള്ളത്. അത് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിത്തിൻ്റെ സഹോദരനും മാമനും ആണിത്. ഇവർ എന്താണ് നമുക്ക് പറയുന്നത് നോക്കാം. എൻ്റെ മുഴുവൻ ശ്രീജിത്തിന് 16-ാം തീയതി അന്ന് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. 3 ആഴ്ചയോളം മംഗലാപുരം
ഫാദർ മുള്ളൂർ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഏകദേശം ആ 3 ആഴ്ച കൊണ്ട് 5 ലക്ഷം രൂപയോളം ചിലവായി. ഇനിയിപ്പോൾ ഇതിനപ്പുറം ഒന്നും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും കടം വാങ്ങിയിട്ടും എല്ലാം ചിലവിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നാട്ടുകാരെ സമീപിച്ച് പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ചന്ദ്രമാഷിയും ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി പി ലക്ഷ്മണനെയും എല്ലാവരെയും നാട്ടുകാരടക്കം എല്ലാവരെയും സമീപിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് അവർ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.